ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മിസ്സസ് പാലക്കാട്. ഞാനിന്ന് വീണ്ടും ഒരു ബിരിയാണി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ആർക്കും വളരെ സിമ്പിളായിട്ട് വെക്കാവുന്ന രീതിയിലുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി ബിരിയാണി ശരിയായില്ല, എങ്ങനെ വെച്ചിട്ടും ശരിയാവുന്നില്ല എന്നുള്ള കംപ്ലൈൻ്റൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം. പിന്നെ അതിനു മുമ്പ് ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഓക്കെ, അപ്പോൾ ഇനി വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്കൊരു 10 പച്ചമുളക്, ഒരു 20 അല്ലി വെളുത്തുള്ളി, ഒരു 3 മീഡിയം സൈസ് ഇഞ്ചി. വെളുത്തുള്ളി ചെറിയ അല്ലിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 4 മീഡിയം സൈസ് വലിയുള്ളി, 2 പിടി മല്ലിയില, പുതിന, ഒരു നാരങ്ങ, പിന്നെ അതോടൊപ്പം തന്നെ ഒരു ബൗൾ ചോറ് തൈര്, പിന്നെ ഒരു 4 മീഡിയം സൈസ് തക്കാളി, പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കാം. പിന്നെ ഒരു 10 കറാമ്പൂ, 10 ഏലക്കായി, 4 കഷ്ണം പട്ട. പിന്നെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ചൂടായ പാനിലേക്ക് ഒരു 4-5 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണും നെയ്യും ഒഴിച്ച് കൊടുക്കാം. ഞാൻ ബിരിയാണി ഓയിലും വെളിച്ചെണ്ണയും ഉപയോഗിച്ച് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഞാനിവിടെ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കതിലേക്ക് ഒരല്പം വെല്ലുള്ളി എടുത്തെടുക്കാം. അതൊരു മീഡിയം സൈസ് വെല്ലുള്ളി നൈസായിട്ട് അരിഞ്ഞെടുത്തതാണ്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ബ്രൗൺ കളറാവുന്നത് വരെ വറുത്തെടുക്കാം. ഞാൻ അതിലേക്ക് ഒരല്പം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് വറുത്ത് വരുന്നവരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇത് ഒരുപാട് കരിയാതെ സൂക്ഷിക്കണം. ഇവിടെ ഞാൻ അരി എടുത്തിട്ടുണ്ട്. ഒരു ബൗള് എനിക്ക് അളവിലാണ് ഞാൻ അരി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ അളവ് ഈ 2 ബൗളോളം വേണം. ഇനി നമുക്കിതാ സവാള നന്നായിട്ട് ബ്രൗൺ നിറമായിട്ടുണ്ട്. ഒരുപാട് കരിയുണ്ട്. നമുക്കത് മാറ്റി വയ്ക്കാം. ഞാൻ ആ സവാള വഴറ്റിയെടുത്ത ഓയിൽ തന്നെയാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. ഇതിൽ നമുക്ക് ചിക്കൻ മസാല റെഡിയാക്കി എടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് പട്ട, കറാമ്പൂ, ഏലക്കായൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഒക്കെ ഒന്ന് ചെറുതായി ചൂടായാൽ മതി. അണ്ടിപ്പരിപ്പ്, മുന്തിരി എല്ലാം അതിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് സവാളയാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം ഒന്ന് ചൂടായ ശേഷം നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനൊരു 4 മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായി വഴിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരല്പം ഉപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എല്ലാം ഇട്ട് കൊടുത്ത ശേഷം ആവശ്യത്തിന് അല്പ ഉപ്പും ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് നന്നായിട്ടൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. കുക്കറിൽ മസാല തയ്യാറാക്കുമ്പോൾ ഒരുപാട് വെള്ളം നിർബന്ധമൊന്നുമില്ല, എങ്കിലും ഞാനിവിടെ ഉള്ളി മാത്രമൊന്ന് അല്പം നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ബാക്കിയൊന്നും ഒരുപാട് നേരം വഴറ്റുന്നില്ല. ഇത് ഞാൻ കഴുകി വെച്ചിരിക്കുന്ന ചിക്കനാണ്. 1 കിലോയോളം ചിക്കൻ ഉണ്ടാവും. നമുക്ക് അപ്പോഴേക്കും ഉള്ളി വഴന്ന് വരുമ്പോഴേക്കും അപ്പുറത്ത് വേറൊരു കുക്കറിൽ നമുക്ക് ചോറ് റെഡിയാക്കി എടുക്കാം. ഞാൻ നെയ്ച്ചോറ് വെക്കുന്ന രീതിയിലാണ് ഇവിടെ ബിരിയാണിക്കുള്ള റൈസ് റെഡിയാക്കുന്നത്. അതിലേക്ക് ഒരു പിടി സവാള ഇട്ട് കൊടുക്കാം. എനിക്ക് ആവശ്യത്തിന് 2 പട്ട, 2 കറാമ്പൂ, 2 ഏലക്കായൊക്കെ ഇട്ട് കൊടുത്തു ഇട്ട് കൊടുക്കാം. അതും ഒരുപാട് നേരം വഴലേണ്ട ആവശ്യമില്ല. ഒന്നിവിടെ ഇളക്കി കൊടുത്ത ഉടനെ തന്നെ നമുക്ക് വെള്ളം ഒഴിച്ചെടുക്കാം. ഞാൻ ഈ ബൗളിലെ അളവിലാണ് നേരത്തെ അരി എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ആ ബൗള് 2 ബൗളിന് വെള്ളം ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. ഈ ബൗളിന് ഹാഫാണ് അരിയെങ്കിൽ 1 ബൗള് ഫുള്ളായിട്ടാണ് വെള്ളം വേണ്ടി വരുള്ളൂ. ഇത് ഞാൻ 1 ബൗള് ഫുള്ളായിട്ടുള്ളതുകൊണ്ട് 2 ബൗള് അരി സോറി വെള്ളം ഒഴിച്ചു കൊടുക്കണം. എനിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ അതിൽ കുക്കറിൽ റൈസ് വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആവശ്യത്തിനുള്ള ഉള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. പോരാത്തതിന് ഉപ്പിൻ്റെ ടേസ്റ്റ് ഒന്ന് മുന്തി നിൽക്കണം. അപ്പോഴേ നമുക്ക് ചോറിലൊക്കെ ഒന്ന് പിടിക്കുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടെ ഉള്ളി വഴങ്ങി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്കൊരു 4 മീഡിയം സൈസ് തക്കാളി ഇട്ട് കൊടുക്കാം. നമുക്ക് അല്പം മസാല കൂടുതൽ വേണമെന്നുള്ളതുകൊണ്ട് ഞാനെല്ലാം കുറച്ച് അധികമാണ് എടുത്തിട്ടുള്ളത്. ഇത് ഏകദേശം 1.5 കിലോ അരിക്കാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. നമുക്ക് തക്കാളിയും സവാളയ്ക്ക് അല്പം കുറച്ച് ബേക്കിംഗ് ചെയ്യാം. അതിലേക്ക് ഞാനത് അരിഞ്ഞ് വെച്ചിരിക്കുന്ന മല്ലിയിലും പൊടിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
അതിന് ശേഷം നമുക്കതിലേക്കുള്ള മസാലപ്പൊടികൾ മസാലപ്പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാൻ ഏകദേശം ഇവിടെ ഒരു 3 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടും പുറത്തും ഒക്കെ ചെയ്യാം. ഞാനൊരു 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു 3 ടീസ്പൂണോളം മല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതോടെ ഒരു 1.5 ടീസ്പൂണോളം ഗരം മസാല നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഇത് എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തൈര് ഒഴിച്ചു കൊടുക്കാം. ഇനി എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ കഴുകി വച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമെങ്കിൽ മാത്രം അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. പൊതുവേ ചിക്കനിൽ തന്നെ വെള്ളം ഉണ്ടാവുന്നതാണ്. ഞാനെങ്കിലും ഒരു അല്പം വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടുകൊടുത്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്ത ശേഷം നമുക്കൊരു 3 വിസിൽ കൊടുക്കാവുന്നതാണ്. ഇപ്പോഴൊക്കെ നമ്മുടെ അവിടെ റൈസിനുള്ള വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കുക. ഞാനൊരു 5 മിനിറ്റോളം അരി കുതിർത്ത് കഴുകിയ ശേഷം 5 മിനിറ്റോളം അരി കുതിർത്തെടുത്താണ്. ഇനി ഇത് ഏകദേശം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു നാരങ്ങ പിഴിഞ്ഞെടുക്കാം. നാരങ്ങ പിഴിഞ്ഞ ശേഷം നമ്മൾ ഉപ്പൊന്ന് ചെക്ക് ചെയ്യണം. ഇതിന് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പിട്ട് കൊടുക്കണം. അതോടൊപ്പം തന്നെ ഞാൻ നെയ്യും ചേർക്കുകയാണ്. ഒരു 5 ടേബിൾ സ്പൂണോളം നെയ്യും ഞാനതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്ക് മൂടി വെച്ച് അരി വേവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. പക്ഷെ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഞാൻ വെയിറ്റ് ഇട്ട് കൊടുക്കാതെയാണ് ഇവിടെ റൈസ് വേവിക്കുന്നത്. ഇട്ട് കൊടുത്ത ശേഷം നമുക്കൊരു 5 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്ത് അതിൽ ആവി വന്ന ശേഷം നമുക്ക് അതിൻ്റെ വെയിറ്റ് ഇട്ട് കൊടുത്ത് ഓഫ് ചെയ്തിടാം. അതിനുശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയാൽ ചോറിൻ്റെ വേവ് കറക്റ്റായിരിക്കില്ല. അപ്പോൾ 5 മിനിറ്റ് ആവി നന്നായി വന്നിട്ടുണ്ട്. ശേഷം അതോടെ 10 മിനിറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ അവിടെ മസാല 3 വിസിൽ വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. അതിട്ട് ഒരു 2 മിനിറ്റ് തിളപ്പിച്ച ശേഷം നമുക്ക് ഒരു ബിരിയാണി പോട്ടിലേക്ക് ഇത് പകർത്താം. 10 മിനിറ്റ് ശേഷം കഴിഞ്ഞ് ഞാനിത് കുക്കർ തുറന്നപ്പോൾ റൈസൊക്കെ നല്ല കറക്റ്റായി വെന്തിട്ടുണ്ട്. നമുക്ക് ഈ റൈസ് ഈ മസാലയുടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാ റൈസും അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് അതിലേക്ക് അല്പം നെയ്യും ഒരല്പം ഗരം മസാലയും ഇട്ട് കൊടുത്ത ശേഷം നന്നായി ഒന്ന് പ്രസ് ചെയ്ത് ഒരു 5 മിനിറ്റ് ചെറിയ ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോഴേ മസാലയുടെ ആവിയൊക്കെ റൈസിലേക്ക് കയറി നല്ല കറക്റ്റ് വേവായിട്ടുണ്ടാവും. അല്പം ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരല്പം മല്ലി ഇലയും തൂവി കൊടുക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു 5 മിനിറ്റ് ചെറിയ ഫ്ലെയിമിലിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ ബിരിയാണിക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂട്ടി ഒന്ന് നന്നായിട്ട്
മിക്സ് ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്. ഇനി ആർക്കും ബിരിയാണി വെക്കാൻ അറിയില്ല എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടാണ് ഇവിടെ റെഡിയാക്കിയുള്ളത്. എല്ലാവരും ട്രൈ ചെയ്യണം, മറക്കരുത്. ഓക്കെ.